എടുത്തിരിക്കുന്ന ഒരു ഈസി ചെമ്മീൻ വട ആയിട്ടാണ് ചെമ്മീൻ വട ചെമ്മീനിലാണ് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ അത് ചിക്കനിലും മട്ടനിലും ബീഫിലും പിന്നെ മുള്ളില്ലാത്ത ഫിഷിലും വെജിറ്റബിൾസിലും ഒക്കെ മാസ് മരികമായിരിക്കും അപ്പോൾ നമുക്ക് ആ മരണമാസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഫ്രണ്ട്സ് നമ്മുടെ ഈസി ആയിട്ടുള്ള ചെമ്മീൻ വട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഗോതമ്പ് പിടിച്ചിട്ടുണ്ട് മൈദയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇനി നമുക്ക് അതിനകത്തേക്ക് പെരിഞ്ചീരകവും കരിഞ്ചീരകവും മിക്സ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം സോറി ക്ഷമിക്കണം കരിഞ്ചീരകല്ല പെരിഞ്ചീരകവും ചെറിയ നല്ല ജീരകം നമ്മളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിനകത്തേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിനകത്തേക്ക് കുരുമുളക് ക്രഷ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതിനകത്തേക്ക് പാകത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ചെമ്മീൻ ഇവിടെ നമ്മൾ നന്നാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്യാനായിട്ട് ഉള്ളി മല്ലിച്ചപ്പ് കരിവേപ്പില ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഉള്ളി ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം സോറി ക്ഷമിക്കണം ഇത്രയും നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊരു ചോപ്പറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം നമുക്ക് അതിനകത്ത് ചെമ്മീനും ഇട്ട് കൊടുക്കാം നമുക്ക് അതിനകത്തേക്ക് മല്ലിച്ചപ്പ് കരിവേപ്പില ബാക്കി ഇൻഗ്രീഡിയൻസ് ആയ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചോപ്പ് ചെയ്തിട്ട് എടുക്കാം അപ്പം നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ നേരത്തെ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ നന്നായി ഇവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കത് ഈ ഇൻഗ്രീഡിയൻസിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ഒലീവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് പാകത്തിന് വെള്ളം ചേർത്തിട്ട് ചപ്പാത്തി മാവ് പോലെ കുഴച്ചെടുക്കാം ഇപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു 10 മിനിറ്റ് സെറ്റ് ആവാൻ വേണ്ടി വെക്കാം അപ്പം ഇത് 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് ബോൾസ് ആക്കി എടുക്കാം ഒരെണ്ണം ഞാനിവിടെ കാണിച്ചു തരാം ബോൾസ് എങ്ങനെ ആക്കുന്നതെന്ന് ഇതുപോലെ നമുക്ക് ഈ മാവ് മുഴുവനും ബോൾസ് ആക്കി മാറ്റാം ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചോപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ടിട്ട് വേണമെങ്കിലും അരച്ചെടുക്കാം അപ്പോൾ നമ്മളിവിടെ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമ്മളിവിടെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തേൻ്റെ ശേഷം എന്താ ഇതിലിട്ട് പൊരിച്ചെടുക്കാം ഞാനപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ട് നമുക്ക് ഇന്നത്തെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ എണ്ണ ചൂടാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം എണ്ണ ചൂടാവുന്ന ഗ്യാപ്പ് കൊണ്ട് നമുക്ക് ഈ ബോൾസ് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം ഒന്ന് ഈ കൈകൊണ്ട് പ്രസ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തി പ്രസറിൽ വെച്ചൊന്ന് പ്രസ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് നമുക്കിതൊന്ന് അതിനകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഇതിവിടെ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് പൊരിച്ചതിൻ്റെ ശേഷം അപ്പം ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിത് എടുക്കാം ആ അടിപൊളി മക്കളെ നമുക്കത് ഒരു സെർവിങ് ബോളിലേക്ക് മൂവ് ചെയ്ത് വെക്കാം ഇന്ന് അതുപോലെ നമുക്ക് ആ ബോൾസ് മുഴുവനും പരത്തിയെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചെമ്മീൻ വട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് 3-in-1 ആണ് അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ തൈരിൻ്റെ കൂടെ ഒക്കെ ആ മാസ് മരികമായിരിക്കും മക്കളെ പിന്നെ അത് ഈവനിങ് സ്നാക്സിന് പരിപ്പ് വടയായിട്ട് ഉപയോഗിക്കാം ഇതും അതുപോലെ തന്നെ പൊക്ക് വടയായിട്ട് തിന്നാം ഇതാണ് 3-in-1 ഇത് കെച്ചപ്പിൻ്റെ കൂടെ മക്കളെ അങ്ങോട്ട് കൂട്ടി കഴിച്ചണ്ടല്ലോ നെക്സ്റ്റ് ലെവലായിരിക്കും അപ്പം ഞാനിത് ടേസ്റ്റ് ചെയ്യണം കാരണം ഞാൻ അല്ലെങ്കിലേ ഇതാക്കുമ്പോൾ ടേസ്റ്റ് ചെയ്ത് പോയതാണ് അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് കാണിക്കാം താങ്ക് യു ബൈ ബൈ